ഡേവിഡ് ലൂയിസിനെ കുറിച്ചറിയാത്തവർ ലോകത്ത് വളരെ കുറവായിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ ലൂയിസിനെ കുറിച്ച്? ആ ശക്തി കാട്ടുപോത്തിനെ പോലുള്ള അശക്തിയും ഇറുകൾ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് സ്റ്റൈൽ, വാട്ട് എ ലെജൻഡ്! ഈ പന്തിനെ നോക്കി മാത്രമുള്ള ടാക്ലിംഗ് ഒന്ന് നോക്കുക. പന്തവിടെ കാലവിടെ. ഡേവിഡ് നല്ലൊരു ക്രോസ്. ഡേവിഡ് ലൂയിസിന് കുറേ എതിരാളികളുണ്ട്. മുസ്തഫി പോലെയുള്ളവൻ. മുസ്തഫി നമുക്കറിയാം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുസ്തഫിയെ പോലൊരു കളിക്കാരൻ വേറെയില്ല. ഫിൽ ജോൺസ് തീർച്ചയായും അദ്ദേഹത്തിനൊരു വലിയ എതിരാളി. ആൻഡ് ഡേവിഡ് ലൂയിസിൻ്റെ എബിലിറ്റി എന്നും വളർന്നിട്ടേ ഉള്ളൂ. ആ ഗോൾ അടിക്കാനുള്ള ആളുടെ ഇടയിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന ഡേവിഡ് ലൂയിസിനെ ഒന്ന് നോക്കൂ. ഞാൻ വിശ്വസിക്കില്ല, എങ്കിലും ഡേവിഡ് ലൂയിസ് 7-1 തോറ്റിട്ടുണ്ട്. തൻ്റെ കരിയറിലെ ആ കരിദിനങ്ങൾ ഇപ്പോഴും ഡേവിഡ് ലൂയിസ് ഓർക്കുന്നില്ല. ഈ ശക്തി, ഈ തള്ള്, ഇതൊക്കെ തന്നെയാണ് ഡേവിഡ് ലൂയിസിൻ്റെ കഴിവ് വിളിച്ചോതുന്നത്. ലോങ് ബോൾസ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു രസികൻ നിമിഷം. അദ്ദേഹത്തിന് മാന്ത്രിക വിദ്യയിലും അപാരമായ ശക്തികളുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇത്. ടോറസ് പിന്നീട് ഗോൾ അടിച്ചിട്ടില്ല. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലും വെല്ലുവിളിക്കുന്ന അത്രയുള്ള ഒരു ആക്ടിങ് സ്റ്റൈലാണ് ഡേവിഡ് ലൂയിസിന് ഉള്ളത്. എക്സാമ്പിളിനായിരുന്നു ഇത്. വാവ്, ഒരു വ്രസിൽ മേനിയ കളിക്കാരൻ തന്നെയാണ് ഡേവിഡ് ലൂയിസ്. അദ്ദേഹം തോറ്റിരിക്കുകയാണ്. ഡേവിഡ് ലൂയിസ് ജയിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ് ചെയ്തത് എന്നൊരു പിടിയില്ല. അയാളിപ്പോൾ മനസ്സിൽ തെരുവിളിക്കുന്നുണ്ടാവും, ഡിയാഗോ മാറഡോണ പറഞ്ഞത് കേൾക്കാം, പൗലോ എസ്കബാർ പറഞ്ഞത് കേൾക്കാം, നിങ്ങൾ പറയുന്നത് കേൾക്കാം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകണ്ട. ബൈ.